Namaskaram, Elabrim Ikarim, Varta update Ditlek, Swagadam, and Christo Joseph. Aadhar Card, Ulava, and Ningal Krimodal Sadikim, Sutridge, Ubiyovich, Ningleka Panikito. Ningleka Levigina, Kendra Samstana, Sarkaragal, Anugulingal, Danasa Hayangal, Subsidigal. അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന പെൻഷനുകൾ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെയുള്ളതെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കാതെയാകും. സോ അതിനാൽ തന്നെ എല്ലാവരും ഇനി പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക. ഫേസ്ബുക്കിലെ യൂട്യൂബിലും ഒക്കെ കാണുന്നവർ മറ്റുള്ളവരിലേക്ക് കൂടി വാർത്തയൊന്ന് ഷെയർ ചെയ്യുക. ആധാർ കാർഡ് ഉള്ളവരെല്ലാം തന്നെ ആദ്യമേ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഓരോ 10 വർഷത്തിലും ബയോമെട്രിക് ഡാറ്റ സ്വമേധയാ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് യുഐഡിഎ അറിയിച്ചിരിക്കുകയാണ്. നിലവിൽ 5 വയസ്സിനും 15 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇനി മുതൽ ഇത് എല്ലാ ഉപയോക്താക്കൾക്കും ബാധകമായിരിക്കും. 10 വർഷത്തിൽ ഒരിക്കൽ അവരുടെ ബയോമെട്രിക്സ് അതുപോലെ തന്നെ ഡെമോഗ്രാഫിക്സ് തുടങ്ങിയവ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ചും പഴയ ഫോട്ടോ അതുപോലെ തന്നെ വിലാസ de la Purta Kedagal തുടങ്ങിയവ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നേരിട്ടെത്തി കൃത്യമായിട്ടുള്ള രേഖകൾ സമർപ്പിച്ചും അതുപോലെ തന്നെ ബയോമെട്രിക് ഡെമോഗ്രാഫിക്സ് വെരിഫിക്കേഷൻ ഉപയോഗിച്ച് തിരുത്തലുകൾ വരുത്തുവാനായിട്ട് നിങ്ങൾക്ക് ഇനി മുതൽ സാധിക്കും. അങ്ങനെ ഏറ്റവും പുതുക്കിയ അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ആധാർ കാർഡായിട്ട് മാറ്റുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഇനി ഒരു വ്യക്തിക്ക് ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ അതായത് 70 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു ആധാർ പുതുക്കേണ്ട ആവശ്യമില്ല. രാജ്യത്ത് 6 ലക്ഷം ആധാർ നമ്പറുകൾ റദ്ദാക്കിയതായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. വ്യാജം എന്നിങ്ങനെ കണ്ടെത്തിയ ആധാർ നമ്പറുകളാണ് ഇത്തരത്തിൽ റദ്ദാക്കിയിരിക്കുന്നത്. ആധാർ നമ്പറിന്റെ ഇരട്ടിപ്പ് തടയുവാനായിട്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ യുഐഡിഎ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. കൈവശമിരിക്കുന്നത് യഥാർത്ഥ ആധാർ നമ്പർ ആണോ എന്ന് ഉറപ്പാക്കുവാനായിട്ട് യുഐഡിഎയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് ജെനുവിൻ ആണോ എന്ന് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. അതിൽ ആധാർ വെരിഫൈ എന്നത് ക്ലിക്ക് ചെയ്ത് ആധാർ നമ്പർ പരിശോധിക്കാവുന്നതാണെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. 12 അക്ക നമ്പറോ അല്ലെങ്കിൽ 16 അക്ക വിർച്വൽ നമ്പറോ നൽകി വേണം നിങ്ങൾ പരിശോധിക്കുവാനായിട്ട്. OTP അധിഷ്ഠിത സേവനമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം സർക്കാർ സബ്സിഡികളും ആനുകൂല്യങ്ങളും പെൻഷനും ഒക്കെ ലഭിക്കുന്നതിന് യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ ആധാർ നമ്പറോ അതിൻ്റെ എൻറോൾമെൻറ്റ് സ്ലിപ്പോ ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുകയാണ്. 2022 ഓഗസ്റ്റ് 11 പുറത്തിറക്കിയ സർക്കുലറിലാണ് യുഐഡിഎ ഇക്കാര്യം ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റേഷൻ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, വോട്ടേഴ്സ് ID എന്നിവയെല്ലാം തന്നെ എല്ലാ രേഖകളും ആധാർ കാർഡുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ പ്രത്യേകിച്ചും പെൻഷനൊക്കെ തടസ്സമില്ലാതെ ലഭിക്കുകയുള്ളൂ. ഇന്ന് ഒരു ഇന്ത്യൻ പൗരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖയായിട്ട് ആധാർ കാർഡ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും തട്ടിപ്പുകൾക്കും ആധാർ ഉപയോഗിക്കാൻ സാധിക്കും. അത് പൊതുജനങ്ങൾക്ക് വലിയൊരു ഭീഷണി തന്നെയായി മാറിയിരിക്കും. അതിനാൽ തന്നെ ഇനി മുതൽ ആധാർ മറ്റ് രേഖകൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇതിനായിട്ട് യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ചില മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആധാർ നിങ്ങളുടെ ഡിജിറ്റൽ ഐഡന്റിറ്റിയാണ് എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളുടെ ഐഡന്റിറ്റി തെളിയിക്കാൻ മാത്രം ഇത് ഉപയോഗിക്കുക. നിങ്ങളുടെ ആധാർ പങ്കിടുമ്പോൾ മൊബൈൽ നമ്പർ, അതുപോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ പാസ്പോർട്ട്, വോട്ടർ ID, പാൻ, അതുപോലെ തന്നെ റേഷൻ കാർഡ് തുടങ്ങിയ മറ്റേതെങ്കിലും തിരിച്ചറിയ രേഖകൾ പങ്കിടുന്ന സമയത്ത് നിങ്ങൾ നൽകുന്ന അതേ തലത്തിലുള്ള ജാഗ്രത ഇതിലും നിങ്ങൾ പാലിക്കേണ്ടതാണ്. നിങ്ങളുടെ ആധാർ ഒരു സ്ഥാപനം ആവശ്യപ്പെടുമ്പോൾ അതിന് നിങ്ങളുടെ സമ്മതം വാങ്ങാനായിട്ട് അവർ ബാധ്യസ്ഥരാണ് എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഇങ്ങനെയുള്ളവർ ആധാർ എന്ത് ഉദ്ദേശത്തിലാണ് ചോദിക്കുന്നത് എന്നത് നിങ്ങൾ അവരോട് ചോദിച്ച് വ്യക്തമാക്കണം. നിങ്ങളുടെ ആധാർ നമ്പർ പങ്കിടാൻ താല്പര്യമില്ലാത്തതെല്ലാം തന്നെ ആധാർ കാർഡിൻ്റെ മാസ്ക് ചെയ്ത കോപ്പി നിങ്ങൾക്ക് നൽകുവാനുള്ള സൗകര്യം യുഐഡിഎ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഈ ഒരു വിർച്വൽ ID അത് ജനറേറ്റ് ചെയ്യാനും നിങ്ങളുടെ ആധാർ നമ്പറിന് പകരം ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പലരും മൊബൈൽ നമ്പറുകൾ മാറാനായിട്ട് സാധ്യതയുണ്ട്. പുതിയ നമ്പറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ മാറുമ്പോൾ എല്ലാം തന്നെ നിങ്ങളുടെ ആധാറുമായിട്ട് അത് അപ്ഡേറ്റ് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആധാർ കാർഡ് ഉള്ളവരെല്ലാം തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. മറ്റുള്ളവരിലേക്ക് കൂടി വാർത്ത നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.